ഗൈസ് വെൽക്കം ടു ട്രാവലേഴ്സ് സുപ്രീംസ്. ഇത് നമ്മുടെ ഒരു ഓഫ് റോഡ് ട്രിപ്പാണ്. നമ്മൾ കൈതപ്പാറയ്ക്ക് ഒരു ഓഫ് റോഡ് കയറിയിട്ടുണ്ട്. മണിയാറംകുടി വരെയാണ് നമ്മൾ ഓഫ് റോഡിൽ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു താറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. താറിലാണ് നമ്മൾ യാത്ര ചെയ്യണത്. പല പ്രാവശ്യം നമ്മൾ ബുള്ളറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ള് മഞ്ഞ മൂടിപ്പെട്ട രീതിയിൽ ഫുൾ സ്ഥലത്തും സറൗണ്ടിങ്സ് ഫുള്ള് മഞ്ഞിൽ മൂടിപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് മൊത്തം പച്ചപ്പിൽ ഒരുപാട് നാളിന് ശേഷമാണ് വ്ലോഗ് എടുക്കുന്നത്. അതുകൊണ്ട് വ്ലോഗ് എടുക്കാനുള്ള മൂടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബൈക്കിലൊക്കെ ഫുള്ളായിട്ട് മഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ചാറ്റിൽ പെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഉടുമ്പന്നൂരിൽ നിന്നാണ് എൻ്റർ ചെയ്യണത്. ഉടുമ്പന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടുന്ന് ഓഫ് റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. തൊടുപുഴ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫ് റോഡ് ട്രാവൽ ചെയ്യാം. കാട് തന്നെയാണ് ഫുള്ളായിട്ടുള്ളത്. പക്ഷേ ഈ സ്ഥലത്തൊന്നും മൃഗങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള കാടാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് സഞ്ചരിക്കാം. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടിൻ്റെ ഒരു ഭീകരതയും അല്ലെങ്കിൽ കാടിൻ്റെ ഒരു വശ്യതയൊക്കെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം 10-12 കിലോമീറ്ററാണ് കാടുള്ളതെങ്കിലും നമുക്ക് ഈ ഒരു ഓഫ് റോഡിൽ ഒരുപാട് സ്പീഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ബൈക്കിലിരിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ നമ്മുടെ താറിൽ ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം പ്രശ്നങ്ങളുള്ളെങ്കിലും ബൈക്കിലിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ സ്പീഡിൽ അല്ലെങ്കിൽ ഒരു നോർമൽ സ്പീഡിൽ പോലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു 12-15 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഒന്ന് ഓടിയെത്താൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് താറിനെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഗിയറുണ്ട്. ഓഫ് റോഡിന് വേണ്ടി ഓഫ് റോഡ് കട്ട് ഓഫ് റോഡ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഗിയർ വേണമെങ്കിൽ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പീഡിലേക്ക് മാറ്റുകയും ചെയ്യാം. അല്ലെങ്കിൽ ഏത് ഓഫ് റോഡും നമുക്ക് കയറി പോകാൻ പറ്റും. ഇപ്പോൾ വലിയ കല്ല് അല്ലെങ്കിൽ വലിയ കുഴി അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ മുഴുവൻ കുഴിയായിരുന്നു. ആ സമയത്ത് നമ്മൾ ആ ഒരു ഗിയർ ഇട്ട് നമ്മൾ ഹനുമാൻ ഗിയർ എന്നാണ് അതിന് പറയുന്നത്. ഈ ഹനുമാൻ ഗിയർ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കല്ലും അല്ലെങ്കിൽ കുഴിയും മറ്റു കാര്യങ്ങളെല്ലാം കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അത്യാവശ്യം റോഡ് പക്ക ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റോഡുകളാണുള്ളത്. നേരത്തെ തൊട്ട് മഴയായിട്ട് ഒരുപാട് കുഴിയും കാര്യങ്ങളൊക്കെ വരുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളവ് അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഒരു എളുപ്പമുണ്ട്. റോഡൊക്കെ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മണ്ണ് പാകിയിട്ടുണ്ട്, കല്ലിട്ടിട്ടുണ്ട്. അതുപോലുള്ള കുറേ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയാണെങ്കിൽ നല്ല രീതിയിൽ പച്ചപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, എൻജോയ് ചെയ്യാനുണ്ട്. അതുപോലുള്ളൊരു സ്ഥലമാണിത്. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നിർത്തുന്ന സ്ഥലമാണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ നിർത്താതെ പതുക്കെ കടന്നു പോകാൻ പോവാണ്. ഈ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നമ്മളിതിനു മുമ്പ് ബുള്ളറ്റിലൊക്കെ വന്നപ്പോഴേക്കും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഞ്ഞ് മൂടിപ്പെട്ട് കിടന്നൊരു സ്ഥലമാണ്. സൂപ്പർബ് പ്ലേസ് ആയിരുന്നു. ഇതിനു മുമ്പ് വന്ന സമയത്തൊന്നും നമ്മളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് അതായത് ബുള്ളറ്റിൽ വന്നപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ബുള്ളറ്റിൽ ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മീൻസ് നമ്മൾ ഇരിക്കുന്ന താന്നാണല്ലോ, അതുകൊണ്ട് ചില സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറിലാവുമ്പോഴേക്കും നമുക്ക് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഇടയ്ക്ക് വെച്ച് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് താറിൻ്റെ ഒരു യാത്രയും താറിൻ്റെ ഒരു വരവൊക്കെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു വ്യൂ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. സംഭവം ഭയങ്കരം തന്നെ. ഓഫ് റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇത് എന്തുകൊണ്ട് എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് ഓഫ് റോഡിൽ അതായത് നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. മൊത്തം മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ ഇടയിലൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു സൗന്ദര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങ് പോവാം. എന്തുകൊണ്ടാണ് ഫുൾ സ്ഥലത്തും ഈ ഒരു ഇത് വെക്കാത്തത്? അതായത് കോൺക്രീറ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ വലിയ ടയറുള്ള വണ്ടികൾക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ടയറ് ചെറിയ വണ്ടികളും അല്ലെങ്കിൽ ബൈക്ക് ബുള്ളറ്റ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ചിലപ്പം ഈ ഒരു സ്ഥലത്ത് തന്നെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒരു മിസ്റ്റിൻ്റെ സ്ഥലം ഫുള്ള് മിസ്റ്റ് മൂടിക്കിടക്കുകയാണ്. ഫുൾ സ്ഥലത്തും മിസ്റ്റ് ഉണ്ട്. കിടിലോട്ട് ശരിയാട്ടോ പമ്പ് തൊക്കെ അതെ അതെ ഇഷ്ടം പോലെ പത്തുണ്ട്. അതെ അതെ അല്ലല്ല പമ്പത്ത് തന്നെയാണ്.
സംഭവം. ആ അതെ അതെ, നീ ആ മായിന്റെ കണ്ടുപിടുത്തം കറക്റ്റ് ആയിരുന്നു. സംഭവം ഒരു ഒരു പാമ്പ് പൊത്താണ്, രണ്ടെണ്ണം ഉണ്ട് ഇത്. ഇവിടെ അടുത്തടുത്തായിട്ട് രണ്ട് സ്ഥലത്ത് പാമ്പിന്റെ പൊത്ത് കാണുന്നുണ്ട്. വെള്ളം ഒഴിച്ച പാമ്പ് വരും എന്നൊക്കെയാ പറയുന്നത്, കള്ളാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ അവിടെ പരീക്ഷണത്തിന് വേണ്ടി നിന്നില്ല, അതൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാന്ന് തീരുമാനിച്ചു. ഇതേപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മരങ്ങൾ റോഡിൽ വീണെടുപ്പുണ്ട്. ആദ്യത്തെ ഒരു മരം എടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും മരങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമല്ല. രണ്ടും കൂടെ കൂടി കിട്ടില്ല, അതായത് നോക്കിയത് ലുക്ക് ഏരിയ. ഇത്രയും മനോഹരമായിട്ടും മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലം എവിടെ കിട്ടും അല്ലേ? പച്ചപ്പും മഞ്ഞയും അടിപൊളിയല്ലേ? അതേപോലെ തന്നെ കുറേ നേരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈയൊരു മിററിൻ്റെ ഒരു വ്യൂ ബാക്ക് വ്യൂ ഒന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കേണ്ട, ഇപ്പോഴാണ് ഏകദേശം ഒന്ന് കിട്ടിയത് എനിക്ക്. കാട്ടിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖം ലോകത്ത് എവിടെ ചെന്നാലും കിട്ടില്ല. പൊളി അകലെ എവിടെയോ ചെറിയൊരു മഞ്ഞാണോ അതോ അതല്ല അല്ലോ കത്തിച്ചു കൂട്ടിയേക്കണോ എന്നറിയത്തില്ല. എന്തായാലും അത് മഞ്ഞല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. താറിലാവുമ്പോഴേക്കും ഈ ട്രിപ്പ് ഉണ്ടല്ലോ നല്ല ഒരു എന്റർടൈൻമെന്റ് ട്രിപ്പാണ്. താറിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഹൈറ്റിലാണ്, അപ്പൊ അത് കാരണം നല്ല രീതിയിൽ നമുക്ക് സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ മൃഗങ്ങൾ വല്ലതും വന്നാൽ പോലും നമുക്ക് വലിയൊരു ഡേഞ്ചർ ഇല്ലാത്ത ഒരു സ്ഥലവും താഴത്തേക്ക് ഒരു തുള്ളി പോലും കാണാൻ പറ്റില്ല അത്രത്തോളം. ആ എൻ്റെ ഗ്രിപ്പില്ല, ഒരു ഗ്രിപ്പും ഇല്ലാത്ത സാധനം ഇത്. വെറുതെ പൈസ കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അടുത്ത ട്രിപ്പ് ഏതായാലും ഇതുണ്ടോ താഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടൊന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. താഴത്തേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂയിസൈഡ് വേണേ ചെയ്യാം, സൂയിസൈഡ് പോയിന്റ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. സൂയിസൈഡ് വേണേ ചെയ്യാം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുറേയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങുവാണെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. താഴത്തേക്ക് നമുക്ക് കുറച്ച് താഴത്തേക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് കണ്ടാൽ തന്നെ ശരിക്കും പേടിയാവൂലേ, അത്രയ്ക്ക് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ശരിക്കും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തീർത്തും ഗ്രിപ്പ് കിട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തെന്നി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കാനായിട്ട്. ഓ നോക്കിയേക്കാം. നമ്മൾ പുഴുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. പുഴു ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം മഴക്കാലം കൂടെ ആയതുകൊണ്ട് പുഴു വളരെ കൂടുതലാണ്. അപ്പം പുഴുവൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് വണ്ടിയിലേക്ക് കയറാം. ഓ അടിപൊളി സൂപ്പർ സ്ഥലം കേട്ടോ, നല്ല കിഡിലോസ്കി സ്ഥലം. എന്തൂരം വെള്ളമാണെങ്കിൽ പ്രകൃതിയുടെ ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടം ഉള്ളത് ഇടുക്കിയിലാണല്ലേ. എത്രയും രസമായിട്ടുണ്ട്, എന്നെ അടിപൊളിയായിട്ട് എടുത്തേക്കണം നോക്കി.
ഇഷ്ടംപോലെ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മുളക്കൂട്ടാണിത്. ഇത് ആന കഴിക്കുന്ന മുളയല്ല കേട്ടോ, അല്ലാത്ത മുള. ഇങ്ങനെ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ പകുതി സ്ഥലമായിട്ടുള്ള കൈതപ്പാറ ടൗണിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യ ഭാഗം.